മിനിക്കോയ് ദ്വീപിൽ ഇറങ്ങാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പോലീസുകാരൻ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹം നമ്മളെ ഇന്ന് 4 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് അകത്തിയിലേക്ക് പോകേണ്ടത്, ഇനി ഇപ്പോൾ പുറപ്പെടാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. വിശദമായിട്ട് നമുക്ക് ഇവിടുത്തെ ബീച്ചാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഇറങ്ങി, എല്ലാവരും ഇവിടുത്തെ യാത്രക്കാരൊക്കെ ഇറങ്ങി ഏകദേശം പോയി. നമ്മൾ അവസാനമായിട്ട് ലാസ്റ്റാണ് ഇറങ്ങിയത്. നമ്മൾ പെർമിറ്റുള്ളത് അകത്തി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ നമ്മൾ ആ പോലീസുകാരനെ പരിചയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇവിടെ നൈസായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഒരു ബീച്ചാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബീച്ചിൽ മണലില്ല, മണലിന് പകരം പാറാണ്. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങാൻ കഴിയും. നമുക്ക് നമ്മൾ എന്തൊരു രസമാണെന്നറിയോ, ബോട്ട് ജെറ്റിയാണ്, കപ്പൽ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. തെളിഞ്ഞ വെള്ളം, ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു തെങ്ങാണ് ഇവിടുത്തെ ഒരു വരുമാന മാർഗം എന്നുള്ളത് തോന്നുന്നു. ഫുള്ളായിട്ട് എല്ലാ സ്ഥലങ്ങളും തെങ്ങ് കാണുന്നുണ്ട്. മിനിക്കോയ് ദ്വീപിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മിനിക്കോയ് ദ്വീപിലെ ഒരു പോലീസ് ക്വാർട്ടേഴ്സ് ആണ് ഇത്. ഇവിടുത്തെ പോലീസ് ക്വാർട്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ നാട്ടിലെ പൂവുകളൊക്കെ ഇവിടെ ഉണ്ട്. റോസാപ്പൂ, റോസാപ്പൂവൊക്കെ നല്ല വലിപ്പത്തിലുള്ള റോസാപ്പൂ ചെടിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാഴകൾ ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. മുരിങ്ങൻ്റെ ഇലയുണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, മുല്ലപ്പൂവുണ്ട്. ചെറിയൊരു ഓടിട്ട കോട്ടേജാണ്. ഇവിടെ നമ്മൾ അറിയുന്നൊരു പോലീസുകാരനെ കണ്ടു. അപ്പോൾ അദ്ദേഹം നമ്മളെ ക്ഷണിച്ചതായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോട്ടേജിൻ്റെ ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ചെറിയ കിണറുണ്ട്. ശരിക്കും നമ്മുടെ നാട് തന്നെ കേട്ടോ, ഒരു ദ്വീപാണെന്ന് നമ്മൾ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്ന പോലുമില്ല. ശരിക്കും നമ്മുടെ നാട് തന്നെ. ദ്വീപിലെ മിനിക്കോയ് ദ്വീപിലെ മുരിങ്ങക്കായൻ്റെ മരമാണ്. അത് മുരിങ്ങക്കായൊക്കെ, വലിയ മുരിങ്ങക്കായൊക്കെ ഉണ്ട്. ദ്വീപിലെ വീടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദ്വീപിലെ വീടുകളാണ്. ചെറിയ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ചെറിയ മസ്ജിദ് ഉണ്ട് ഇവിടെ, ചെറിയ പള്ളി. ഓരോ വീടുകളെ പണിയൊക്കെ നടക്കുന്നു. മിനിക്കോയ് ദ്വീപിൻ്റെ ഒരു വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചായിരുന്നു. ഇവിടുത്തെ നമ്മളെ അറിയുന്ന പോലീസിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കാം. ഇവിടെ മിനിക്കോയ് ദ്വീപിലെ ഡോക്ടർ, ആയുർവേദ ഡോക്ടർ അല്ലേ, നമ്മളെ പേരെന്തായിരുന്നു? രാശിയ അല്ലേ. രാശിയ എത്ര മാത്രമേ പഠിക്കുന്നത്? 1st class. എവിടെ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ജെ പി സ്കൂളിലാണ്. ഇന്ന് സ്കൂളുണ്ടോ? ലീവാണല്ലേ. എന്താ ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത് നമുക്ക്? ഒന്ന് പറയാനല്ലേ.
ഒന്നും പറയാനല്ലേ, ഒക്കെ കുറവാണ് അല്ലേ. ഞങ്ങളെ കൂടെ പോരുന്നുണ്ടോ? ഞമ്മളെ കൂടെ കോഴിക്കോട്ടേക്ക് കാലിക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മള് പറയുന്നത്. ഞങ്ങൾ പോകുമ്പോ നിന്നെ കൊണ്ടുപോകട്ടോ ഞങ്ങള്. ഓക്കെ. മിനിക്കോയ് ദ്വീപിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ മണ്ണില്ല, മണലില്ല. നമ്മുടെ നാട്ടിലൊക്കെ മണലാണല്ലോ, ഫുള്ളി ഫുള്ള് പാറ കല്ലുകളാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം, ഇതൊക്കെ പാറാണ്. ഈശ്വ മൊത്തത്തില് പാറണം, കുറച്ച് അവിടെ തന്നെ മണലില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വന്ന ശംഖ് പോലുള്ള സാധനങ്ങൾ എടുത്ത് ബീച്ചിൽ കണ്ടോ, ബീച്ച് മൊത്തത്തിൽ അതുപോലുള്ള ഓരോ സാധനങ്ങൾ ഇവിടെ നിറഞ്ഞ് കിടക്കുകയാണ്. മിനിക്കോയ് ദ്വീപിലെ ബീച്ചാണ് ഇട്ടത്. ലഭിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ റോഡ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല വീതിയുള്ള റോഡൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഒരു പ്രത്യേക എൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാം. ദ്വീപിലെ ഇവിടുത്തെ ബീച്ചിൽ ഒരു തെങ്ങ്, കടപ്പുറത്തൊരു തെങ്ങ്. ഈ തെങ്ങിൽ മുഴുവനും കായ, തേങ്ങ, മൊത്തം തേങ്ങകൾ. കറക്റ്റ് പറയുകയാണെങ്കിൽ ബീച്ചിൽ തന്നെ, ബീച്ചിൽ തിരമാല അടിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തെങ്ങ്, ചെറിയൊരു തെങ്ങ്, അതിൽ മൊത്തത്തിൽ തേങ്ങ. ഏതായാലും എന്തൊരു രസമാണെന്നറിയോ, സൂപ്പറാണ്. ചെറിയ തെങ്ങ്, വലിയ തെങ്ങൊന്നുമല്ല, കടപ്പുറത്ത് തന്നെ തെങ്ങ്. ഇപ്പോൾ തന്നെ വേറെ പല മരങ്ങളും ബീച്ചിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മിനിക്കോയ് ദ്വീപിലെ ചെറിയൊരു സമയം, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ഇവിടെ തങ്ങാൻ നമുക്ക് അവസരം കിട്ടി. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ തീരാണ്. നാളെ രാവിലെ അഗത്തിയിലേക്ക് എത്തും. നാളെ 8 മണിയോട് കൂടിയിട്ട് അഗത്തി ദ്വീപിലേക്ക് മിനിക്കോയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇപ്പോൾ ഷിപ്പിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും 1 മണിക്കൂർ കൊണ്ട് ഷിപ്പ് ഇനി അഗത്തിയിലേക്ക് പോകും. ഇത് മിനിക്കോയ് ദ്വീപിൽ നിന്ന് അഗത്തിയിലേക്ക്, അതുപോലെ തന്നെ അഗത്തിയിലേക്ക് പോകാനുള്ള ലഗേജുകൾ കയറ്റുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് ഇനി അഗത്തിയിലെ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. Flying Media.